എല്ലാവർക്കും എം ജി സി ചാനലിലേക്ക് സ്വാഗതം. ഇളയുടെ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. കണ്ടെങ്കിൽ ഇളയെ ജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഈ കോമ്പറ്റീഷനിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ഇമെയിൽ ഐ ഡിയിൽ നിങ്ങളുടെ വീഡിയോയും വയസ്സും ഫുൾ നെയിമും പിന്നെ അഡ്രസ്സും നൽകണം. ഏജ് ലിമിറ്റ് 3 വയസ്സ് തൊട്ട് 8 വയസ്സ് വരെയാണ്. അപ്പോൾ ഇന്നത്തെ കണ്ടസ്റ്റന്റ് വേദിക ഫ്രം ട്രിവാൻഡ്രം. വേദികയുടെ വീഡിയോ നമുക്ക് കാണാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയാണ്, ഒരു സ്ഥലത്ത് ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു. അവിടെ ഒരു രാജാവും ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ പ്രേതവും പിശാചുകളും ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നത്. അതിൻ്റെ കുറച്ച് ദൂരെയായിരുന്നു ഒരു മില്ലുടമയുടെ മോളും. അവൾ നല്ല സുന്ദരിയായിരുന്നു. എല്ലാവരും ഈ മില്ലുടമേൻ്റെ അച്ഛൻ എപ്പോഴും ഓട്ടിക്കുമായിരുന്നു. അതുകൊണ്ട് രാജാവിൻ്റെ ആ കാര്യം പറഞ്ഞു. രാജാവ് പറഞ്ഞു ശരി, അയാളെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അയാളെ വിളിച്ചു. എന്നിട്ടോ അയാൾ പറഞ്ഞു, നന്ദി രാജാവേ, രാജാവ് ഇങ്ങോട്ട് തന്നെ വിളിച്ചുകൊണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് രാജാവിത്ത് പറഞ്ഞു, രാജാവേ, രാജാവിനറിയില്ലല്ലോ എൻ്റെ കഥ. എനിക്ക് നല്ലൊരു സുന്ദരിയായ മോളുണ്ട്. അവൾക്ക് വൈക്കോൽ സ്വർണ്ണ നൂലാക്കാൻ അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. രാജാവ് പറഞ്ഞു, ശരി, നിങ്ങളെ മോള് ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ശരി എന്ന്. അങ്ങനെ ആ മില്ലുടമയാണെങ്കിൽ പറഞ്ഞു, മോളെ നീ വരൂ, കൊട്ടാരത്തിലോട്ട് വരാൻ പറഞ്ഞു. അപ്പോഴും അച്ഛത്തെ പറഞ്ഞില്ലേ, കള്ളത്തനം പറയല്ല, ഇപ്പം അച്ഛൻ തന്നെ കുഴിയിൽ വീഴില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾക്ക് ലജ്ജ തോന്നി അയാൾക്ക് തന്നെ. എന്നിട്ട് അവർ രണ്ടോരൂടെ അങ്ങോട്ട് പോയി. എന്നിട്ടോ പോയിട്ട് രാജാവ് കുറേ വൈക്കോലുള്ള ഒരു മുറിയിൽ അടിച്ചു. അവൾക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് കരഞ്ഞു. അങ്ങനെ അപ്പോൾ എന്ത് ചെയ്തെന്ന് അറിയാമോ, ഒരു കുള്ളൻ വന്നു. ആ കുള്ളനാണെങ്കിൽ ചോദിച്ചു, എന്തിനാണ് നീ കരയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഈ വൈക്കോൽ സ്വർണ്ണ നൂലാക്കാൻ അറിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുള്ളൻ പറഞ്ഞു, ശരി, നീ എനിക്ക് എന്തെങ്കിലും തന്നാൽ നിനക്ക് ഞാനിത് ചെയ്തു തരാം. അങ്ങനെ അവൾ നോക്കിയപ്പോൾ അവൾക്ക് മാലയെ കൊണ്ടു വന്നു. മാല ഊരിക്കൊടുത്തിട്ട് അപ്പോൾ അയാൾ വീണ്ടും അത് ആ ജോലി തീർത്തിട്ട് പോയി. എന്നിട്ടും അടുത്ത ദിവസം നോക്കിയപ്പോൾ, നല്ല കാര്യം, നീ വിശ്രമിച്ചോ, ഞാൻ ഉച്ചയ്ക്ക് കൊണ്ട് വിടാം എന്നിട്ട് നീ കാണാമെന്ന് വിചാരിച്ചു, കാണാൻ പറഞ്ഞു. എന്നിട്ടോ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ അവൾ വിചാരിച്ചു അവളെ തിരികെ വീട്ടിൽ തന്നെ വിടുമെന്ന്. അതുകൊണ്ട് അവൾ സന്തോഷമായിട്ടിരുന്നു. അപ്പോൾ രാജാവാണ് പറഞ്ഞത്, ശരി, ഞാൻ വേറൊരു റൂം മുറിയിലൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തു. അങ്ങനെ രാജാവ് വീണ്ടും ഒരു മുറിയിലൂടെ കൊടുത്തു. അത് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോഴാണ് കരഞ്ഞപ്പോൾ വീണ്ടും ആ കുള്ളൻ വന്നു. അപ്പോൾ ആ കുള്ളൻ ചോദിച്ചു, നീ എന്തെങ്കിലും തന്നാൽ ഞാൻ ഇതും ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ആ കുള്ളൻ പറഞ്ഞു, ശരി, നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ആലോചിച്ചിട്ട് പറഞ്ഞു, ശരിയെന്ന് പറഞ്ഞു. എന്നിട്ട് അതും ചെയ്തു. എന്നിട്ട് രാജാവ് വന്ന് കല്യാണം കഴിച്ചു. എന്നിട്ടോ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞ് തരാൻ പറ്റൂലെന്ന് പറഞ്ഞ് കരഞ്ഞ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ആ രാജകുമാരി, റാണി പറഞ്ഞു, നീ നോക്ക്, ഞാനാണെങ്കിൽ വേറെ എന്ത് പറഞ്ഞാലും തരാം, ദയവായിട്ട് എൻ്റെ കുഞ്ഞിനെ മാത്രം തരാൻ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ശരി, എൻ്റെ പേര് കണ്ടുപിടിക്കാൻ. ആ ഒരു ദിവസം
ദിവസം തരാന്ന് പറഞ്ഞു. ആ മൂന്ന് ദിവസത്തിൽ കുറേ പേര് പറഞ്ഞു അതല്ല അല്ല ചോദിച്ചു. ലാസ്റ്റ് ദിവസം റാണി എടുത്ത് പറഞ്ഞു എനിക്ക് ഒരു പേര് മാത്രം കിട്ടി, ആ പേരാണ് റംബിൾ എന്ന്. അപ്പോൾ ആ റാണി ആദ്യം തന്നെ പറഞ്ഞു റംബിൾ എന്ന്, മൂന്നാമത്തെ ദിവസം റംബിൾ എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയാണ് നിനക്ക് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ നന്ദി, നമസ്കാരം. ഓക്കെ, അപ്പോൾ വേദികയുടെ വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞു. വേദികയ്ക്കും ഇലയ്ക്കും നിങ്ങൾ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ഇനിയും വരും. അപ്പം താങ്ക് യു.